വരുന്നവടിക്ക് ഒരുപാട് റബ്ബർ തോട്ടങ്ങളുണ്ട്. അതിലൊന്നായി കാണുന്നത് ഇപ്പോൾ 5 മണിക്ക് തുടങ്ങിയ മണിയാന്ന് പറഞ്ഞേ. ഇപ്പോൾ 12 മണി. 12 മണിക്കാണ് കളക്ട് ചെയ്തത് ഈ റബ്ബർ പാലിൽ. റബ്ബറൊക്കെ കട്ടിയായിട്ടുണ്ട്. റബ്ബർ ഷീറ്റെല്ലാം ആക്കാനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇടക്കിടക്ക് കാണാൻ വന്നിട്ട് റോഡ് സൈഡിലൊക്കെ വീട്ടിൻ്റെ മുന്നിലൊക്കെ നല്ല വിശാലമായ വയൽ. ഇവിടെ മെയിൻ കൃഷി എന്ന് പറയുന്നത് നെൽകൃഷി തന്നെയാണ്. മൺകട്ടൻ്റെ വീടെല്ലാം കണ്ട മൺകട്ട കൊണ്ടുണ്ടാക്കിയ വീടാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റും. മൺകട്ട ടിന്നിൻ്റെ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയത് കാണുന്നില്ലേ. മുകളിലേക്ക് കടന്ന് നമ്മൾ ഉള്ളോട്ടുള്ള വഴിയിലൂടെ പോകണം. ഇപ്പൊ അത്ര നമ്മളെത്താറായി കേട്ടോ. അങ്ങ് കാണുന്നതാണ് നിർമ്മാല്. ഗൂഗിൾ നോക്കി നോക്കിപ്പോയി എവിടെ എത്തിപ്പോയി അവസാനം എത്തി. കുറേ കൃഷിയുണ്ട് കേട്ടോ. വഴുതിനേൻ്റെ അവിടുന്ന് ബോട്ടിലേറ്റം കയറാനുണ്ടാവും ആയിരിക്കും. അവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. വെള്ളമെല്ലാം കുറവാണല്ലോ. കാറിലെത്തുമല്ലേ ഇവിടെ. തോണിയിൽ കയറിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇരുന്ന് വരുന്ന നമ്മള് രണ്ടാളേ ഉള്ളൂ. ചെറിയ തോണിയാണ്ട് രണ്ടാളേ ഉള്ളൂ കേട്ടോ. നമ്മള് നമ്മൾ എത്തിയിട്ടുണ്ട്. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പാനിപ്പൂരി പാനിപ്പൂരി പാനിപ്പൂരി. കുറെ മുളക് കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. ഇത് മുളക് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് കാണുന്നുണ്ടോ അറിയില്ല. ഇതുവഴി ഉണ്ടല്ലേ. മുമ്പ് ഇതുവഴി ടിക്കറ്റ് എടുക്കാണ്ട് കയറാം കേട്ടോ. നമ്മൾ വെറുതെ ടിക്കറ്റ് എടുത്തിട്ടൊക്കെ അകത്തേ കയറി. കോക്ടെയിൽ പാം എന്തൊരു പണിയാണ്. ഈ വട്ടത്തിൽ കാണുന്നത് ഡാൻസ് റൂമാണ് കേട്ടോ.
ട്രഷറി റൂം ആണ്. ഇതാണ് ബാത്റൂം. ചെറിയ ഷെൽഫൊക്കെ ഉണ്ട് ഇവിടെയും ഇവിടെയൊക്കെ. മുകളിലേക്ക് കയറാൻ വേണ്ടി സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ചെറിയ. അപ്പൊ ഈ വരുന്ന ഭാഗം ഇത് സ്റ്റേജാണ്, തിയേറ്റർ സ്റ്റേജ് എന്ന് പറയും. തിയേറ്ററിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റേജായിരുന്നു. ഇതിന്റെ തൊട്ടിപ്പുറം തന്നെ ചെറിയൊരു ഗാർഡനും കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലുണ്ട് ഉച്ച സമയം. ഇതിന്റെ മുകളിൽ രണ്ട് മൂന്ന് സ്റ്റേജ് പോലുള്ള സംഭവമൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കിട്ടുക നമുക്ക്. അവിടുന്ന് ബോട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, പശുക്കളുണ്ട്, താറാവുണ്ട്. വൈകുന്നേരം നല്ല ഫീലായിരിക്കും. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു, ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയിൽ ചോറും ഇറച്ചിക്കറിയും ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് പറഞ്ഞു. രുദ്രസാഗർ റോഡിൽ നിന്നും ഈ ബോട്ട് കയറി നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നല്ല വലിയ തറ അല്ലേ, വെള്ളമെല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റാണ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നല്ല ഉയരത്തിൽ തറയുണ്ടാക്കിയിട്ട് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നിർമ്മാലൊക്കെ കണ്ട് നമ്മൾ മടങ്ങി. പുതിയ നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.